നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് നിയമിച്ച കരാർ ജീവനക്കാരുടെ കാലാവധി നീട്ടില്ല. കോവിഡ് കാലത്ത് പ്രത്യേക ഡ്യൂട്ടികൾക്കായി നിയമിച്ച വിദേശികളായ ആരോഗ്യ പ്രവർത്തകരുടെ കരാർ കാലാവധി നീട്ടില്ലെന്ന് സൂചന. ഈ വർഷം അവസാനത്തോടെയാണ് ഇവരുടെ കരാർ കാലാവധി പൂർത്തിയാകുന്നത്. ആരോഗ്യമന്ത്രി ഫായിഗ ബിൻ സയ്യിദ് അസാലിഹാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതു സംബന്ധിച്ച സൂചന നൽകിയത്. കോവിഡ് കാലത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് താൽക്കാലികാടിസ്ഥാനത്തിൽ വിദേശത്തുനിന്ന് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടുവന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇവരെ കൂടുതലായും നിയോഗിച്ചത്. കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ ഇവരുടെ സേവന കാലാവധി നീട്ടി നൽകേണ്ടി വന്നു. കോവിഡ് ഏതാണ്ട് അവസാനിക്കാറായെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ വിദേശികളായ ആരോഗ്യ പ്രവർത്തകരുടെ കരാർ കാലാവധി ഇനി നീട്ടി നൽകേണ്ടി വരുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് പരിചരണ കേന്ദ്രങ്ങളിൽ ബഹ്റൈനികളെ ആരെയും കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടില്ല. ഡോക്ടർമാരായും നഴ്സുമാരായും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരായും 2020 566 സ്വദേശികളെയാണ് ആരോഗ്യ മന്ത്രാലയം നിയമിച്ചത്. കഴിഞ്ഞ വർഷം 330 പേരെയും നിയമിച്ചെന്ന് മന്ത്രി അറിയിച്ചു. ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച ട്രാക്ക് ഉണരും. നിലവിലെ ലോക ചാമ്പ്യൻ മാക്സ് വെസ്റ്റാപ്പനും 7 ലോക ചാമ്പ്യനായ ലൂയിസ് ഹാമിൽട്ടണും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് കാറോട്ട മത്സരത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അബുദാബിയിൽ നടന്ന അവസാന മത്സരത്തിൽ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഹാമിൽട്ടണിനെ മറികടന്ന് വെസ്റ്റാപ്പൻ ലോക ചാമ്പ്യനായത്. അന്നത്തെ വിവാദ തീരുമാനമെടുത്ത മൈക്കൽ മാസിയെ റേസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റുകയും പകരം മുഹമ്മദ് ബിൻ സുലായിമിനെ നിയമിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ കിരീട പോരാളികൾ അന്നു നിർത്തിയ പോരാട്ടം ബഹ്റൈനിൽ പുനരാരംഭിക്കുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. കഴിഞ്ഞ വർഷത്തെ കിരീട നഷ്ടത്തിന്റെ വേദന മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ലൂയിസ് ഹാമിൽട്ടണും അദ്ദേഹത്തിന്റെ മെഴ്സിഡസ് ടീമും. പുതിയ രൂപത്തിലുള്ള കാറുകൾ, കൂടുതൽ ഭാരവും വലുപ്പവുമുള്ള വീലുകൾ എന്ന സവിശേഷതകളോടെയാണ് ഇത്തവണത്തെ ഫോർമുല 1 സീസൺ സഗീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ആരംഭിക്കുന്നത്. മെഴ്സിഡസ്, ആൽപൈൻ, ഹാസ്, റെഡ്ബുൾ, മക്ലാരൻ, ആസ്റ്റൺ മാർട്ടിൻ, ഫെറാറി, അൽഫഡോറി, അൽഫ റോമിയോ, വില്യംസ് എന്നിവയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തെ പ്രശംസിച്ച് ധനമന്ത്രി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള സൌഹൃദത്തെയും സഹകരണത്തെയും സാമ്പത്തിക പങ്കാളിത്തത്തെയും ധനദേശീയ സമ്പദ്വ്യവസ്ഥാ മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ പ്രശംസിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉഭയകക്ഷി സഹകരണം വർദ്ധിക്കുന്നത് 2 സൌഹൃദ രാജ്യങ്ങൾക്കും കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും പൊതുവായ ആശങ്കകളെക്കുറിച്ചും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹരിതപ്രദേശം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് ബിൻ ഫാരിസ് പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ബഹ്റൈനിലുടനീളം ഹരിതപ്രദേശങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി സദേൺ ഗവർണറേറ്റിലെ 5 മണ്ഡലത്തിലുള്ള മുഹമ്മദ് ബിൻ ഫാരിസ് പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ചടങ്ങിൽ സ്പീക്കർ ഫൌസിയ ബിൻ അബ്ദുള്ള സൈനലും പങ്കെടുത്തു. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, വക്സ് മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അർബൻ പ്ലാനിംഗ് മന്ത്രാലയം, STC ബഹ്റൈന്റെ പിന്തുണയോടെ സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റൽ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു പരിപാടി നടത്തിയത്. മുഹമ്മദ് ബിൻ ഫാരിസ് പാർക്ക് വികസന പദ്ധതി പൂർത്തീകരിക്കുന്നതിനും പാർക്കിലെ ഹരിതപ്രദേശം വിപുലീകരിക്കുന്നതിനും പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ചുറ്റുമുള്ള പ്രദേശത്തെ താപനില കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കിയത്. സ്പീക്കർ പങ്കെടുത്ത ചടങ്ങിൽ തൊഴിൽ മന്ത്രി ഇസ്ലാം ബിൻ അബ്ദുള്ള ഖലാഫ്, NIAD സെക്രട്ടറി ജനറൽ ഷൈക്ക മാറാം ബിൻ ഈസ അൽ ഖലീഫ, മുതിർന്ന ഉദ്യോഗസ്ഥരും 15 ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആകെ 260 മരങ്ങളും ബഹ്റൈനിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കുറ്റിച്ചെടികളുമാണ് നട്ടുപിടിപ്പിച്ചത്. NPRI സേവനങ്ങളെ പ്രശംസിച്ച് മന്ത്രി. നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് നേട്ടമാണെന്ന് ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷൈഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വ്യക്തമാക്കി. NPRI ഓഫീസ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങൾക്ക് വേഗത്തിൽ സേവനം നൽകുന്ന തരത്തിൽ ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമാക്കിയതിനെ മന്ത്രി അഭിനന്ദിച്ചു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകൾക്കുമനുസരിച്ച് എല്ലാ തലത്തിലുമുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇക്കഴിഞ്ഞ കാലയളവിൽ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ ചെക്കപ്പിന്റെ വിജയത്തിൽ സൗദി മൊണാർക്കിനെ കിങ് അഭിനന്ദിച്ചു. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ നടത്തിയ മെഡിക്കൽ ചെക്കപ്പുകളുടെ വിജയത്തിൽ
രണ്ട് വിശുദ്ധ മസ്ജിദുകളുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിനെ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യവും സന്തോഷവും വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ദീർഘായുസ്സും രാജാവ് ആശംസിച്ചു.